നമസ്കാരം. കർണാടകയിലെ ഗുണ്ടൽപേട്ടയിലാണ് ഇന്നുള്ളത്. നിറഞ്ഞു നിൽക്കുന്ന പൂപ്പാടങ്ങളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമുക്കറിയാം, സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയൊക്കെ ആഘോഷമായ ഓണാഘോഷം വരവായി. അത്തം 1 മുതൽ 10 ദിവസം ആളുകൾ വളരെ സന്തോഷത്തോടെ മാവേലി വലവേൽക്കാൻ വേണ്ടി പൂക്കളൊക്കെ ഇട്ട് സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇവിടുന്നാണ് ഈ കർണാടകയിലെ ഈ ഗുണ്ടൽപേട്ടയിൽ നിന്നാണ് ഇവിടെ പൂക്കളൊക്കെ നമ്മൾ കേരളത്തിലേക്ക് 99% വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കർഷകരും വളരെ സന്തോഷത്തിലാണ്. നമ്മൾ ഗുണ്ടൽപേട്ടയാറാണോ? കൃഷിക്കാരനാണ്. എൻ്റെ പേര് അനിലും അള്ളി കന്നേകാലം. അവർ കൃഷിക്കാരനാണ്. മറ്റേ ജൂണിൽ ബാട്ടർമല്ലി തേവക്കനിടും. 4 മാസമുള്ളിൽ ഈ ബാട്ടർമല്ലി ഓണം അനുസരിച്ച് ബാട്ടർമല്ലി വരും. മറ്റേ ഈ മഞ്ഞ കലർ പൂവ് കറക്റ്റായിട്ട് 45 ദിവസക്കും പൂ വരും. നാട്ടിൽ കൊല്ലം ഓണം നടത്തങ്കിൽ മറ്റേ ഈ പൂവ് ചിലപ്പോൾ പൈസ കിട്ടും നമുക്ക്. ഓണം ബന്ധ ആൾക്കാർ കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ കൃഷി നഷ്ടപ്പെടും. നമ്മൾ ഒന്നും കിട്ടില്ല. ഈ നമ്മൾ നാട്ടിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഈ മതിൽ കിട്ടില്ല, നമുക്ക് ഒന്നും കിട്ടില്ല. പിന്നെ ചുവമ്പ കളറും മറ്റേ അത് ചിലപ്പോൾ 40 രൂപയും 30 രൂപ 50 ഉണ്ട്. മറ്റേ വാട്ടർമല്ലി റേറ്റ് ഇന്ന് റേറ്റ് 160 രൂപ പറിക്കുന്നുണ്ട്. ഒരു ക്വിൻ്റൽ ഓർഡർ ഉണ്ട് നാട്ടിലൊക്കെ കൊയ്ക്കൊടുക്കുക. പിന്നെ ഈ പൂ 70 രൂപ 60 രൂപ ചിലപ്പോൾ നാളെ തൊട്ട് 80 രൂപ 100 രൂപ പറയാനാവില്ല. ആൾക്കാർ കൂടുമ്പോൾ റേറ്റ് കൂടും. ഈ പൂ കുറയുമ്പോൾ റേറ്റ് കൂടും. പൂ അധികം വന്നെങ്കിൽ റേറ്റ് കുറവാകും. കൊളുപ്പില്ല. നാട്ടിൽ എല്ലാവർക്കും ഊനത്ത അബദ്ധ എല്ലാവർക്കും ടാങ്ക്സ്. നമസ്കാരം. ഇവിടുത്തെ കൃഷിയെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, കേരളത്തിലേക്ക് ഏറ്റവും വരുന്ന പച്ചക്കറിയാണെങ്കിലും പൂക്കൃഷിയൊക്കെ ആണ് ഈ ഗുണ്ടൽപേട്ട മൈസൂർ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും നല്ല മണ്ണ്, എന്താ പറയുക, കല്ലുകൾ അധികം ഉണ്ടാവില്ല, നല്ല ഏറേഷമുള്ള മണ്ണാണ്. അതോടൊപ്പം തന്നെ ഹ്യൂമിഡിറ്റി കുറവാണ്. നമ്മളിപ്പോൾ ഇത്രയും നേരം ഇവിടെ നിന്നിട്ട് പോലും നമ്മൾ വിയർക്കുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് പച്ചക്കറി കൃഷിക്കാണെങ്കിലും പൂക്കൃഷിക്കാണ് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ. അപ്പോൾ അതിനനുസരിച്ച് ജൂൺ മാസം ഒരു ഫസ്റ്റ് വീക്കിലാണ് ഇതിന് വിത്തിടുന്നത്. ആ സമയത്ത് ഇപ്പോൾ തൈയാണ് നടന്നെങ്കിൽ 10-15 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നടത്താൻ മതി. അത് കഴിഞ്ഞ് നമ്മൾ 90 ദിവസം കൊണ്ട് വിളവെടുക്കാൻ പാകമാവും. ഇവരൊക്കെ ഭയങ്കര സ്റ്റഡീഡാണ്. അതായത് നമ്മളെ ഓണം എന്നാണ്, തിരുവോണം എന്നാണെന്നൊക്കെ ഇവർക്ക് കർഷകർക്ക് അറിയാം. അതനുസരിച്ചിട്ടാണ് ഇവർ പൂക്കൃഷിക്ക് തുടക്കം കുറിക്കുക. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ചെണ്ടുമല്ലിയുണ്ട്, വാടാമല്ലി, ജമന്തി, പിന്നെ എന്നാൽ സൂര്യകാന്തി ഉണ്ട്. സൂര്യകാന്തി നമ്മൾ പൂക്കൾ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല, മറ്റു പലരും ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ പച്ചക്കറി കൃഷിയാണ് ഇവിടെ. പച്ചക്കറി എല്ലാം പച്ചക്കറി, വെണ്ട, വഴുതന, തക്കാളി, പച്ചമുളക്, ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെ വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നൊരു മേഖലയാണ് ഇവിടെ. ഇവിടുന്നാണ് നമ്മൾ കേരളത്തിലേക്ക് പച്ചക്കറിയും പൂക്കളൊക്കെ വരുന്നത്. ഗുണ്ടൽപേട്ടയിലെ പൂക്കൃഷിയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക. ഒപ്പം സമ്പദ് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ സുദിനങ്ങളാകട്ടെ വരും ദിവസങ്ങളെന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ വിംഷാലിനോടൊപ്പം ബെന്നി അലക്സാണ്ടർ, ഹരിതകേരള ന്യൂസ്.